ഫിലിം ഗർസിലേക്ക് ഇവർക്കും സ്വാഗതം. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിലെ ടോണി തോമസ് നായകനായെത്തുന്ന മിന്നൽ മുരളി എന്ന സിനിമ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറുന്ന ഒരു സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ December 24 ഡയറക്റ്റ് ഒടിടി റിലീസായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ടീസറിന് പുറമെ കഴിഞ്ഞ ദിവസം സിനിമയുടെ സ്നീക് പീക്ക് പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ സ്നീക് പീക്കും ടീസറും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ലിങ്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഹിഡൻ ഡീറ്റെയിൽസിന്റെ രൂപത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ രണ്ട് സംശയങ്ങളാണ്. മിന്നൽ മുരളി സിനിമയിൽ ടോണി തോമസ് ഡബിൾ റോളാണോ, മിന്നൽ മുരളി ഒരു ഊമയാണോ എന്നൊരു ചോദ്യം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. വൈകാതെ തന്നെ നമുക്ക് ഹിഡൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, ചിത്രത്തിന്റെ ടീസർ വന്നു കഴിയുമ്പോൾ നാം കണ്ടതാണ് കുറുക്കൻമൂല സ്കൂൾ വാർഷികാഘോഷ ദിനത്തിൽ ഭീതി പരത്തുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത മിന്നൽ മുരളി എന്നും ചിത്രത്തിലെ പോലീസ് കഥാപാത്രമായിട്ട് എത്തുന്ന ബൈജുവിന്റെ കഥാപാത്രത്തെ ആക്രമിക്കുന്നതായിട്ടും ബൈജുവിന്റെ പോലീസ് കഥാപാത്രത്തെ അവശ നിലയിലാക്കുന്നതായിട്ടും ഈ ഒരു ചിത്രത്തിന്റെ സ്നീക് പീക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻപ് വന്ന ടീസറിൽ ഒരു ലോങ് ഷോട്ടിലെ പാടവരമ്പത്തോടു കൂടി റോഡിലൂടെ പോകുന്ന ബസ്സും ബസ്സിൽ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്ന മിന്നൽ മുരളിയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബസ്സിലെ ഈ സീനിന് ശേഷമുള്ള അടുത്തൊരു സീൻ കഴിഞ്ഞ ദിവസം വന്ന സ്നീക് പീക്ക് വീഡിയോയിലുണ്ട്. ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ബസ്സിൽ സാഹസികമായിട്ട് ബന്ധുക്കൾക്ക് മുന്നിൽ ജെയ്സൺ പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഈ ബസ്സിലുള്ള ഒരു കുട്ടി തൻ്റെ ചേട്ടത്തിയുടെ മകനും അതോടൊപ്പം തന്നെ ബസ്സിലുള്ള മറ്റൊരു സ്ത്രീ അത് തൻ്റെ ചേട്ടത്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിഗൂഢത എന്തെന്നാൽ, ഈ ബസ്സിൽ ഇത്ര സാഹസികമായിട്ട് പിടിച്ചു കയറിയിട്ട് പോലും മറ്റാരും തന്നെ മിന്നൽ മുരളി അതല്ലെങ്കിൽ ടോണി തോമസിൻ്റെ കഥാപാത്രത്തെ അത്ഭുതപൂർവ്വം ഒന്നും നോക്കുന്നതായിട്ട് കാണുന്നില്ല. ഇനി മിന്നൽ മുരളി ഒരു മായയാണോ, തനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് മുന്നിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ബസ്സിലുള്ളത് ജെയ്സന്റെ ചേട്ടത്തിയും മകനുമാണ് എന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, മറ്റൊരു ഷോട്ടിൽ ഒരു കല്യാണ സദ്യ കഴിക്കുന്നതായിട്ട് മൂന്നുപേരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബന്ധുക്കളാണ് എന്നത് വ്യക്തമാണ്. ചേട്ടത്തിയും മകനുമാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതേ പയ്യനെ ആദ്യം പുറത്തു വന്ന ടീസറിൽ ജെയ്സൺ ബലൂൺ പൊട്ടിക്കുന്നതായിട്ട് ഒരു കാർണിവലിനിടയിൽ അതല്ലെങ്കിൽ ഒരു ഉത്സവത്തിനിടയിൽ ബലൂൺ പൊട്ടിക്കുന്നതായിട്ടും അതോടൊപ്പം തന്നെ അതിൽ ആഹ്ലാദിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനിടയിൽ ഈ പയ്യനെ അവിടെ കാണിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് മിന്നൽ മുരളി യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പോലും ജെയ്സന്റെ ബന്ധുക്കൾക്ക് പ്രത്യേകിച്ച് ഈ പയ്യൻ ഉൾപ്പെടെ മിന്നൽ മുരളി ആരാണ് എന്നറിയാം എന്നൊരു സൂചന കൂടി ടീസറിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നലെ വന്ന സ്നീക് പീക്കിൽ മറ്റൊരു രംഗത്തിൽ ജെയ്സൺ കരയുന്ന ഒരു സീൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും ജെയ്സന് പ്രത്യേക പവർ കിട്ടിയതിനു ശേഷം തന്റെ പവർ ദുരുപയോഗം ചെയ്യപ്പെടുകയോ മറ്റാരെങ്കിലും ഉപദ്രവിക്കുകയോ, നേരത്തെ ടീസറിൽ പറഞ്ഞതുപോലെ ബാങ്ക് കൊള്ളയടിച്ച മിന്നൽ മുരളി എന്ന് പറയുന്നത് പോലെ അതൊടുവിൽ ജെയ്സന്റെ തലയിൽ വന്ന് ചേരുമോ എന്നൊരു സംശയമായിരിക്കാം ഒരു പക്ഷെ ജെയ്സൺ ഇവിടെ കരയുന്നതിന്റെ കാരണം. മാത്രമല്ല മതിലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്തോ വെട്ടി കുത്തിയിട്ടിരിക്കുന്നതായിട്ട്. മിന്നൽ മുരളി എന്ന പേരാണല്ലോ പൊതുവെ മതിലെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നു എന്ന് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, മിന്നൽ മുരളി എന്ന സിനിമയിൽ ടോണി തോമസ് ഡബിൾ റോളാണോ എന്നൊരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. ഇങ്ങനൊരു ചോദ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന സ്നീക് പീക്കും അതോടൊപ്പം തന്നെ ലൊക്കേഷനിൽ നിന്നുള്ള ചില ചിത്രങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ രണ്ട് ഗെറ്റപ്പ് ടോണി തോമസിനുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതിലൊന്ന് കുറുക്കൻമൂലയിലെ തയ്യൽക്കാരൻ കൂടിയായ ജെയ്സന്റെ ഒരു പാവത്താൻ ലുക്കാണ്. നാട്ടിൽ ഒരു വിലയും ഇല്ലാതിരുന്ന ഒരാളാണ് ജെയ്സൺ എന്നാണ് നമുക്ക് പല സീൻസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രത്യേക ശക്തി വരുന്നതിന് മുൻപുള്ള ലുക്കാണ് അത് എന്ന് വ്യക്തമാണ്. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം മിന്നലേറ്റതിന് ശേഷം ഒരു പുതിയൊരു ശക്തി തന്നിൽ വരുന്നതിന് ശേഷമാണ് ഒരു സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു ലുക്ക് കണ്ടിട്ടാണ് പലരും ഡബിൾ റോളാണോ എന്ന് ചോദിക്കുന്നത്. നിലവിൽ ഡബിൾ റോളല്ല, ഇനി മറ്റെന്തെങ്കിലും നിഗൂഢത സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, മിന്നലേറ്റ ജെയ്സനെ നമുക്ക് മിന്നൽ ജെയ്സൺ എന്നല്ലേ പറയാനായിട്ടാകൂ, എങ്ങനെ മിന്നൽ മുരളിയായി, അപ്പോൾ ഈ മുരളി ആരാണ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇനിയും നമ്മുടെ ഉള്ളിലുണ്ട്. എന്തായാലും അതിൻ്റെ എല്ലാം തന്നെ ഉത്തരത്തിനായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, മിന്നൽ മുരളി അതല്ലെങ്കിൽ ജെയ്സൺ ഒരു ഊമയാണോ എന്നാണ്. കാരണം നമുക്ക് ടീസറിലൊന്നും തന്നെ എവിടെയും മിന്നൽ മുരളി അതല്ലെങ്കിൽ ടോണി തോമസിന്റെ ശബ്ദം നമുക്ക് എവിടെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സാധാരണ ടീസറിലൊക്കെ സിനിമയിലെ നായകന്റെ മരണമാസ ഡയലോഗൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു ബലൂൺ പൊട്ടിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുന്നു എന്നതല്ലാതെ മറ്റൊരു ശബ്ദവും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ജെയ്സൺ ഒരു ഊമയാണോ എന്നൊരു ചോദ്യവും ഇവിടെ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മിന്നൽ മുരളി എന്ന സിനിമയ്ക്കായിട്ട്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.